Hi dears, Assalamu alaikum, Namaskaram. Once again, welcome back to Aiza's world. Inna ningal munnil vannittullathu oru adipoli tasty aayittulla jar cake inde recipe aayittanu idu ellarkkum trending aayittulla jar cake koodiyaatto appo nammal ee oru jar cake aan thayaarakkunnathu chocolate nuts ellam kooda serthittulla oru adipoli taste la super taste aayittu appo njan parayaakkan thanne vayya athra taste thanneyanu appo namukku idinte munneyittu ningal ende channel aadhyamayittu kaanunna aarengilum undengil please onnu subscribe cheyane appo thanne bell button onnu enable cheya appo all nilla option marakkada press cheyaatto appo njan idunna oru video ningalku notification aayittu labhikkunnathana iyaraakku namukku valare pettan thanne nokka to njan 8 inch pan aanu eduthittullathu idu njan grease okke spread cheyidittu nammale oil spread cheythu vechittullana oru cup maidi aanu eduthittullathu oru cup maidi nammale eppol endu cheyyanam oru paathrathil ninnu koori edukkaanu cheyyanadu to adinu shesham ee spoon vechittonnu vadichedukka adinu shesham namukku ee oru arippayilottu ittodukkam idella njan veendum veendum parayana ariyathavarundengilanu chesitta to oru spoon baking powder നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ബേക്കിംഗ് സോഡ വളരെ കുറച്ച് മതി കാൽ ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എപ്പോഴും നമ്മൾ ഡാർക്ക് സ്പോഞ്ച് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ഡാർക്ക് ആയിട്ടില്ല കൊക്കോ പൗഡറിനെ എടുക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ സീവ് ചെയ്യുക കേട്ടോ ഒരു മൂന്ന് തവണ സീവ് ചെയ്തെടുക്കുക നമ്മൾ ഈ അടിയിൽ കാണുന്ന ഈ അരികളൊന്ന് കൈ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് നന്നായിട്ട് തരി ഉണ്ടെങ്കിൽ അത് പുറത്തിട്ട് കളയുക കേട്ടോ ഇനി ഇതെന്ത് ചെയ്യണം വെച്ചാൽ ഒരു മൂന്ന് പ്രാവശ്യം തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ പുറത്തൊന്നും പോകാനുള്ള ചാൻസ് ഇല്ല ഇനി നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എത്രത്തോളം നമ്മൾ മിക്സ് ആക്കണം അത്രത്തോളം നമ്മളെ കേക്കും നന്നായിട്ട് വരും കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഭാഗത്തോട്ട് മാറ്റി വെക്കാം അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അര കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ മുക്കാക്കപ്പോളം തന്നെ വരും കേട്ടോ ഷുഗറൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കാരണം മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അവനവൻ്റെ ഇഷ്ടം പോലെ ഇനി നമുക്ക് വേണ്ടത് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം ചോക്ലേറ്റ് സ്പഞ്ച് തയ്യാറാക്കുമ്പോൾ എപ്പോഴും കൊക്കോ പൗഡർ ഡാർക്കായിട്ടെല്ലാം തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോഴേ ആ ഒരു കേക്കിന് നല്ലൊരു ഡാർക്ക് കളർ തന്നെ വരുള്ളൂ അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബട്ടർ എസൻസും അതുപോലെ മിൽക്ക് എസൻസും കേട്ടോ ഇത് ഓപ്ഷനിലാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ അത് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു സ്മെല്ലും ഇതിൻ്റെ ബട്ടർ എസൻസും ഒക്കെ ബട്ടറിൻ്റെ കുറച്ച് മതി ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എസൻസും അതുപോലെ മിൽക്ക് എസൻസ് ഒരു അര ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അര കപ്പിൽ താഴെ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയുടെ ഈ മഞ്ഞയൊക്കെ നന്നായിട്ട് പോകുന്ന വരെ തന്നെ ബീറ്റ് ചെയ്യുക കേട്ടോ ഈ മഞ്ഞ പോയി വരുന്ന ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ലോയിലിട്ടിട്ട് പിന്നെ നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പ്ലഫിയാണ് വരെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് വരെ തന്നെ ബീറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ ഫ്ലഫി ആകാം കേട്ടോ എന്നാൽ ഓവർ ബീറ്റിങ്ങും പാടില്ല നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന ആ സമയം വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇതാ നന്നായി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഇതിലോട്ട് എന്ത് ചെയ്യാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരുപാട് നേരം ബീറ്റ് ചെയ്ത് ഒന്നും അതിൽ മിക്സ് ആണ് വരെ തന്നെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓഫാക്കിടാം ഇനി നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടതിന് ശേഷം ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം സാവകാശം വേണം ചെയ്തെടുക്കാം കാരണം നമ്മളെ മുട്ടയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നും താന്നു പോകരുത് അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക സ്പാച്ചിൽ കട്ട് ആൻഡ് ഫോൾഡായിട്ട് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് നട്ട്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ജാർ കേക്കിന് വളരെ ടേസ്റ്റി കേട്ടോ അപ്പോൾ ഓരോന്നിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് നമ്മൾ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കണേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ അതിലോട്ട് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ കേക്കിന് വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ ദാ ഈ ഒരു ടെക്സ്ചറിൽ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ഞാനിതാ ഒരു അര ടേബിൾ സ്പൂണ് വിനീഗർ അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണിൻ്റെ താഴെ ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നമ്മളെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ ബാറ്റർ നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് കുറച്ച് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ചില എഗ്ഗിനൊക്കെ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചെറിയ എഗ്ഗൊക്കെ ആണെങ്കിൽ ചിലപ്പം അതിൻ്റെ വെള്ളമൊക്കെ കുറവായിരിക്കുമല്ലോ
അപ്പോൾ നമ്മളെ ബാറ്റർ നന്നായിട്ട് കട്ടി വരികയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ ചെറിയ ചൂടുള്ള പാലുണ്ടല്ലോ ഒരു സ്പൂൺ അളവിലോ അത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചില സമയത്ത് വരാറുണ്ട്, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാനങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അതിപ്പോൾ നല്ല തിക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ടേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ടേപ്പ് ചെയ്തെടുത്തിന് എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ചെരുവത്തിലാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്തിരുന്നത്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബേക്കിംഗ് ടീന് നമുക്ക് അതിലോട്ട് ഇറക്കി വെച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ അടപ്പ് കുറച്ച് വലുതാണ് കേട്ടോ, ഒന്നും കാര്യമാക്കണ്ട. ഞാൻ അതിൻ്റെ മേലേക്ക് ഇതാ ഒരു ഇതുപോലെ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടൈറ്റ് ആയിട്ടാണ് നിന്നോട്ടെന്ന് ചോദിച്ചിട്ട് ഇനി തീയൊന്ന് നന്നായിട്ട് തന്നെ കുറച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 8 ഇഞ്ച് പാൻ എടുത്ത് വെച്ചിട്ടുള്ളതിൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ജാർകേക്കിൻ്റെ അടപ്പ് വെച്ചിട്ട് മുറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എന്താവും 4 കട്ട് ചെയ്തെടുക്കാം അത് അതിൻ്റെ കേക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലുതായിട്ടുള്ള ടിന്നിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് ഗണാഷ് ഉണ്ടാക്കുകയാണ് വേണ്ടത് ആദ്യം. അപ്പോൾ ഞാനിത് ആ ചോക്ലേറ്റ് ഗണാഷിന് വേണ്ടിയിട്ട് 1/2 കപ്പിലേറെ തന്നെ ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 കപ്പിൽ അധികം തന്നെ നമ്മൾ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു 1/2 ഭാഗത്തിൻ്റെ അടുത്ത് തന്നെ മതിയാവും കേട്ടോ. എന്ത് നമ്മളെ വിപ്പിംഗ് ക്രീം, ആ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക ഒന്ന് മെൽറ്റാക്കി എടുക്കാം. കേക്ക് ഉണ്ടാക്കണ ഈ പാത്രത്തിൽ ചെയ്താലും മതി കേട്ടോ, ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വരണില്ല. അപ്പോൾ നന്നായിട്ട് ചെറിയ ചൂടിൽ നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് പോലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഗണാഷായിട്ട് തന്നെ വരും കേട്ടോ. ഇനി നമുക്ക് ഇത് അതിലോട്ട് ഇപ്പോൾ ഈ ഒരു തിക്കിലായിട്ട് വന്നിന് ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. ഈ ഇതന്നെ മതിയാവും. നമ്മൾ എത്ര 1 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പിൽ താഴെ മാത്രം വിപ്പിംഗ് ക്രീം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ക്രീം ആയി കിട്ടിയാൽ എന്താ വെച്ചാൽ ഇതിലോട്ടാകുമ്പോൾ കുഴപ്പമില്ല, മറ്റുള്ള നമ്മൾ പേര് എഴുതാനോ അതുപോലെ മറ്റുള്ള കാര്യത്തിലൊക്കെ വിപ്പിംഗ് ക്രീം വളരെ കുറച്ചിട്ട് തന്നെ മതി കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ക്രീമാണ് നമ്മളെ ക്രീം എടുത്തിന് ചോക്ലേറ്റ് ക്രീം തയ്യാറാക്കി എടുക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് എന്ത് ചെയ്തെന്നറിയോ, എൻ്റെ ഇത് ബീറ്റ് ചെയ്യണതോ ഒന്നും തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. എൻ്റെ ഫോൺ ആ സമയത്ത് ഓഫായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. ഇത് നന്നായിട്ട് നമ്മൾ സാധാരണ ക്രീമൊക്കെ ബീറ്റ് ചെയ്യുമല്ലോ, വിപ്പിംഗ് ക്രീം അതുപോലെ നന്നായിട്ട് പ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഗണാഷ്, അതായത് നമ്മളെ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലോ ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ചോക്ലേറ്റിൻ്റെ ഇത് തയ്യാറാവും കേട്ടോ, വിപ്പിംഗ് ക്രീം. ഇനി ഞാനിതുപോലെ 3 കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട 2 കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേക്ക് 2 തന്നെ കട്ട് ചെയ്താൽ മതി. ഞാൻ കുറച്ച് തിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതാകുമ്പോൾ ജാർ കേക്കിൽ ആ നലിഞ്ഞ് വരുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചുരി കട്ടി വരുമ്പോൾ എന്താ വെച്ചാൽ അതൊന്ന് മെൽറ്റാ എന്താ പറയുക, ആ ഒരു ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്തായാലും. എങ്കിലും കട്ടില്ലാതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ടേസ്റ്റ് എന്നാണ് കേട്ടോ. എൻ്റെ മക്കൾക്കും അതുപോലെ ഇഷ്ടപ്പെട്ടു. ഞാനും ഇതുപോലെ പുറത്ത് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നല്ല ടേസ്റ്റ് വരുന്നത് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തതിനായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടംപോലെ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് 2 കട്ട് ചെയ്താൽ മതി കേട്ടോ. മേൽഭാഗം ഒന്ന് ചെറുതായിട്ട്, ഇപ്പോൾ മേൽഭാഗം അധികം പൊന്തിയിട്ട് വന്നിട്ടില്ല, അപ്പോൾ അധികം കട്ട് ചെയ്യാനൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് 3 ചെയ്തിട്ടുള്ളത്, കാരണം ഇതുപോലെ നമ്മൾ 8 പാനിൽ 8-9 പാനിൽ ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ നമുക്ക് 4 തന്നെ ഈ അടുപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ അടുപ്പ് വെച്ചിട്ട് ഇതെല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്കൊരു 4 ജാർ കേക്ക് തയ്യാറാക്കാം കേട്ടോ ഈ ഒരു പിന്നെ സ്പോഞ്ച് കൊണ്ട്. പിന്നെ നമ്മൾ ഈ പൊട്ടൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിലുള്ള ഗ്ലാസ്സിൽ വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം 12 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കവറിൽ ഞാനിപ്പോൾ ഒരു നോസിലിട്ട് കൊടുത്ത്, നോസിലിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. വേണമെങ്കിൽ ഇതൊരു ഇതുപോലെ ഒരു ഐസിൻ കവറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളെ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മളെ ക്രീം നന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആ ഗണാഷ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് നന്നായിട്ട് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. നമ്മളെ ചോക്ലേറ്റ് ആ നട്ട്സൊക്കെ ചേർന്നിട്ടുള്ള ഒരു ജാർ കേക്കാണത്. അപ്പോൾ നമ്മൾ എല്ലാം ചോക്ലേറ്റ് തന്നെ ആയിരിക്കണം. അത് ഓരോന്നും ആ ഒരു കേക്കിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ കേക്കിനോട് യോജിച്ചിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാനിതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഒരു കേക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം, കാരണം ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ല എന്താ പറയുക സ്മൂത്തായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ നന്നായിട്ട് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ വിപ്പിംഗ് ക്രീം നമുക്ക് ക്രീം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അത് പ്രത്യേകിച്ചും ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറയെ ആവണ വരെ അതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒരു ഭാഗം ഗ്യാപ്പില്ലാതെ പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മളെ ഗണാഷ് ഉണ്ടല്ലോ, ഇതുപോലെ ഞാനൊരു ചോക്ലേറ്റ് ഗണാഷ് ഇതുപോലെ ഒരു കവറിലാക്കിയിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു ലെയറും കൂടി വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തം 3 ലെയറാണ് വെച്ചു കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 2 ലെയർ തന്നെ വെക്കാനുള്ളൊരു ഇത്, ഒരു മീഡിയം സൈസുള്ള ഇതാണ് കേട്ടോ ജാർ കേക്ക് ജാറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. നല്ല തിന്നായിട്ട് നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഒരു 2 തന്നെ വെച്ച് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അത് 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വീണ്ടും നമുക്ക് സെയിം മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം, ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് വീണ്ടും ഗണാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒരു കേക്കും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. വീണ്ടും നന്നായിട്ട് എന്ത് ചെയ്യാം, നമ്മളെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ വേണം കേട്ടോ, എങ്കിലേ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഇതായിട്ട് നിൽക്കുള്ളൂ. ഇതൊന്നും എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. കാരണം ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നമ്മളെ കേക്ക് വെച്ച് കൊടുക്കുക, വീണ്ടും എന്താ പറയുക ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ മേലെ നമ്മളെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതിൻ്റെ മേലെ ഗണാഷ് വെച്ച് കൊടുക്കാം, വീണ്ടും കേക്ക് ഇതന്നെയാണ് കേട്ടോ. സെയിം മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്താ ഗണാഷ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ നട്സ്, ഞാൻ കുറച്ച് നട്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ബദാം, അതുപോലെ കപ്പലണ്ടി ഉണ്ടല്ലോ നമ്മളെ കടല, അതും കൂടെ ഞാൻ വൻ ലെസൻസും അതുപോലെ ബട്ടറും കൂടെ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇതിന്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഇത് ഞാൻ ഓൾറെഡി ഒരു ഐസ്ക്രീം ഉണ്ടാക്കി ഇതിലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തായ കൊടുക്കാം. അപ്പോൾ അതിൽ ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നട്സും കൂടെ അതിലോട്ട് ചേരുമ്പോൾ തണുത്തിട്ട് ഇത് കഴിക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്കും നല്ല, നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഫസ്റ്റിലൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ, ഫസ്റ്റിന് നല്ല എപ്പോഴും കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾ എന്താ പറയുക നല്ല ആ ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും കേട്ടോ, കീപ്പ് ചെയ്യാം നമുക്ക്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലെയറിൻ്റെ ഓരോ ഭാഗത്തും വേണമെങ്കിൽ നട്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യം വരുന്നില്ല, നമ്മൾ കഴിക്കണ സമയത്ത് ഈ നട്സും മേലെ തന്നെ ഉണ്ടായ തന്നെ അടിഭാഗത്ത് നിന്ന് എല്ലാ ലെയറും തന്നെ കിട്ടിയിട്ട് ആ സ്കൂളിലൊക്കെ പോയി കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബാക്കി വരുന്ന ആ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഗ്ലാസ്സിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ക്രീമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഇത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് എന്താ പറയുക ജാർ കേക്കിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതുപോലെ എല്ലാം, ഞാനിപ്പോൾ 3 എടുത്തിട്ടുള്ളത്, ഇതിപ്പോൾ മൊത്തം 4 ജാറിലോട്ടില്ല ഒരു ഇതുണ്ട് കേട്ടോ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ ആ പൊട്ടുകളൊക്കെ നമുക്ക് വെച്ചിട്ട് ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്ലാസ്സിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ നട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റിയാണ്. വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ ഗണാഷൊക്കെ ഒഴിച്ചെടുത്ത് ഞാനിപ്പോൾ 3 തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ അതിന് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് ഈ അടച്ച് വെച്ചിട്ട് തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ കേക്കിലോട്ടൊക്കെ നമ്മൾ ആ ഫ്രിഡ്ജിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. എന്തായാലും ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഇതിപ്പോൾ അതാ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ജാർ കേക്ക് ചോക്ലേറ്റും നട്സും എല്ലാം കൂടെ ചേർന്ന് അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജാർ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ഞാനിതാ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് കോരിയെടുക്കുന്നുണ്ട്. വളരെ ക്രീമി ടെക്സ്ചറിൽ എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ ആർട്ടി ഗണാഷും അതുപോലെ നട്സും ഈ ഒരു സ്പഞ്ചും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.